അല്ലാന്റെ റസൂൽ റെക്കമെന്റ് നമുക്ക് അങ്ങനെ ഒരു ഇടയാളൊന്നും വേണ്ട, റസൂൽ താന്റെ റെക്കമെന്റ് ഒന്നും വേണ്ട എന്നൊരാള് പറഞ്ഞാൽ അദ്ദേഹം ഖുർആനിന്റെ വിരോധിയാണ്, അദ്ദേഹം ഇസ്ലാമിന്റെ വിരോധിയാണ്, ഇസ്ലാമിന്റെ ആശയത്തിന് വിരുദ്ധമാണ് പറയുന്നത്. പരിശുദ്ധ ഇസ്ലാം ഖുർആനല്ലേ ഇസ്ലാമിന്റെ ആശയം പഠിപ്പിച്ചത്? ആ ഖുർആനിൽ അല്ലാഹു തആല വ്യക്തമായി പറഞ്ഞ ഒരു കാര്യമല്ലേ അത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയാണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹ് പറഞ്ഞാണ് അസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്, ഈമാനുള്ളവരുടെ ദോഷം പൊറുക്കാൻ നബിയെ തങ്ങൾ എന്നോട് റെക്കമെന്റ് ചെയ്യണം. അപ്പോൾ മുഅ്മിനീങ്ങൾക്ക് റെക്കമെന്റ് ഉണ്ട്, മുശ്രിക്കീങ്ങൾക്ക് റെക്കമെന്റ് ഇല്ല, അതേപോലെ മുനാഫിക്കുകൾക്ക് റെക്കമെന്റ് കിട്ടൂല. അതാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ട്, അതിൽ മുഅ്മിനീങ്ങളെ ലക്ഷണം. മറ്റൊരു സൂറത്താണ് സൂറത്തുൽ മുനാഫിഖൂൻ. മുനാഫിഖീങ്ങളെ ലക്ഷണം പറയുമ്പോൾ അല്ലാഹു തആല പറയാണ് ഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂല് നിങ്ങളെ ദോഷം പൊറുക്കാൻ വേണ്ടി പഠിച്ചവനോട് റെക്കമെന്റ് ചെയ്യും, അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് വരൂ എന്ന് പറഞ്ഞാൽ ലവ്വ റൂസഹും മുനാഫിഖുകൾ അവർ തലതിരിച്ചു കളയും, വറായിതഹും യസുദ്ദൂൻ അവരെ അത് തടയുന്നവരായി നിങ്ങൾക്ക് കാണാം, വഹും മുസ്തക്ബിറൂൻ അവർ അഹങ്കാരികളാണ്. ഞങ്ങളെ പഠിച്ചവരോട് ഞങ്ങളൊന്നും പറയൂല, പിന്നെ മുഹമ്മദ് നബിയോട് പറഞ്ഞതിനാ? മുഹമ്മദ് നബി ഇടപെടേണ്ട ആവശ്യം എന്താ? ഈ ഒരു ചിന്താഗതി അത് അഹങ്കാരികളെ ചിന്താഗതിയാണെന്നും അത് മുനാഫിഖിന്റെ സ്വഭാവമാണെന്നും ഖുർആൻ വെറുതെ പറഞ്ഞല്ല. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ എന്ന് പറഞ്ഞൊരു മുനാഫിഖിന്റെ നേതാവുണ്ടായിരുന്നു, അയാളാണ് ആയിഷ ബീബി റളിയല്ലാഹുഅൻഹയെ സംബന്ധിച്ച് വ്യഭിചാരാരോപണം പറഞ്ഞു തുടങ്ങി പ്രശ്നം ഉണ്ടാക്കിയത്. ആ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന് പറയുന്ന ആളോട് മഹാന്മാരായ സഹാബത്ത് പോയി പറഞ്ഞതാ, നിങ്ങൾ വേണ്ടാത്ത പലതും ചെയ്തില്ലേ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പോയിട്ട് തആലൂ വരീൻ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് പറ, റസൂലുള്ളാഹ് നിങ്ങൾക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്യട്ടെ ദോഷം പൊറുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ഞങ്ങൾ പറഞ്ഞിട്ട് ഞാന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ഞാൻ തയ്യാറായി, ഞാന് പഠിച്ചോന് മാത്രമേ ഇബാദത്തിന് അർഹനുള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞ് നിസ്കരിക്കാൻ പറഞ്ഞ് നിസ്കരിക്കുകയും ചെയ്ത്, പിന്നെ ഞാൻ സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു അതിനും ഞാൻ റെഡിയായി, ഇനിയിപ്പോ ഞാൻ മുഹമ്മദിന് സുജൂദ് ചെയ്യാൻ അതിനെന്നെ കിട്ടൂല, മുഹമ്മദിന് സുജൂദ് ചെയ്യണോ എന്ന് പറഞ്ഞിരുന്നോ? സഹാബത്ത് ഇല്ല, പറഞ്ഞെന്താണ്? മുഹമ്മദ് നബിയോട് റെക്കമെന്റ് തേടണം എന്നാ പറഞ്ഞു. അതിനെ അയാള് പിടിച്ചിട്ടും ചെയ്തു അത് സുജൂദ് പോലെയാണ് എന്ന് പറഞ്ഞു. അത് തന്നെയല്ലേ ഇപ്പൊ ഈ മുജാഹിദീങ്ങളും പറയുന്നത്? അതായത് റെക്കമെന്റ് നിബിധങ്ങളോട് റെക്കമെന്റ് തേടിയാൽ അത് ആരാധനയാണ്, നബിക്ക് ആരാധനയാണ് എന്നല്ലേ അവരും പറയുന്നത്. അപ്പൊ ഈ മുനാഫിഖിന്റെ നേതാവായ അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂൽ എന്ന് പറയുന്ന ആള് അന്നത് പറഞ്ഞപ്പോ ഇറങ്ങിയ ആയത്താണ് സൂറത്തുൽ മുനാഫിഖൂനയിൽ ഇദാ ഖീല ലഹും അവരോട് പറയപ്പെട്ടാൽ തആലൂ വരിൻ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് പൊറുക്കലിനെ ചോദിക്കും, നിങ്ങൾക്ക് ദോഷം പൊറുക്കാൻ വേണ്ടി റെക്കമെന്റ് ചെയ്യും, അതിന് റസൂലുള്ളാഹിനോട് പറയാൻ വരൂ എന്ന് പറയുമ്പോൾ അവര് തലയങ്ങ് തിരിച്ചു കളയും, അവരത് അവർ തടയുന്നതായി നിങ്ങൾക്ക് കാണാം, അവർ അഹങ്കാരികളാ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയാണേ തങ്ങൾ റെക്കമെന്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും അല്ലാഹ് പുറത്തു കൊടുക്കൂല, മോമിനീങ്ങൾക്ക് മാത്രമേ പുറത്തു കൊടുക്കുകയുള്ളൂ. തുകനിവാസികളായ ജനങ്ങൾക്ക് ഹിദായത്തിന്റെ വഴിയൊന്നും കൊടുക്കൂല. അപ്പൊ മുനാഫിക്കുകളുടെ ലക്ഷണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റെക്കമെന്റിന് ചോദിക്കാൻ വേണ്ടി പറയുമ്പോ അത് തയ്യാറാവൂല. ഖുർആൻ അല്ലാഹു തആല നബി തങ്ങളോട് പറയാണ് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്, ഈമാനുള്ളവരുടെ ദോഷം പൊറുക്കാൻ തങ്ങൾ എന്നോട് റെക്കമെന്റ് ചെയ്യണം.